നമസ്കാരം. മേടമാസത്തിലെ വിഷു പുതുവർഷ പിറവിയാണ്. അന്നേ ദിവസം ഏറ്റവും പ്രാധാന്യം വിഷുക്കണിയാണ്. വരാനിരിക്കുന്ന വർഷം മുഴുവനുമുള്ള ഐശ്വര്യത്തിനാണ് കണി കാണുന്നതും കാരണവന്മാർ കൈനീട്ടം നൽകുന്നതും. കണി ഒരുക്കേണ്ടത് എങ്ങനെ? വിഷുവിൻ്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണി ഒരുക്കാൻ. കണി ഒരുക്കുന്നതിന് മുന്നേ ഓട്ടുരുളി, നിലവിളക്ക്, ഓട്ടുകിണ്ടി, ഓട്ടുതാലം എന്നിവ വൃത്തിയായി കഴുകി വയ്ക്കണം. കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുന്നിലാണ് കണി ഒരുക്കേണ്ടത്. അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിടുന്നത് ഉത്തമമാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറയ്ക്കുക. ആദ്യം സ്വർണ നിറത്തിലുള്ള കണിവെള്ളരി വയ്ക്കുക. പിന്നീട് ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക എന്നിവ വയ്ക്കുക. ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ്. നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മീദേവി സങ്കല്പത്തിൽ വയ്ക്കുന്നതാണ്. ശ്രീ ഭഗവതിയെ സങ്കല്പിച്ച് ഓട്ടുരുളിയുടെ നടുക്കായി വാൽക്കണ്ണാടി വയ്ക്കുക. അതിൽ സ്വർണമാല ചാർത്തുക. കണിക്കൊന്ന പൂക്കൾ വയ്ക്കുക. കണിവെള്ളരി മഹാവിഷ്ണുവിൻ്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൽക്കണ്ണാടി മനസ്സുമാണെന്നാണ് സങ്കല്പം. ഇതിൻ്റെ തൊട്ടടുത്തായി ഓട്ടുതാലത്തിൽ അലക്കിയ കസവുമുണ്ട്, ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, കൺമഷി, വെറ്റിലയിൽ നാണയത്തൊട്ടും പാക്കും എന്നിവ വയ്ക്കുക. നവധാന്യങ്ങളും പച്ചക്കറി ഫലങ്ങളും വയ്ക്കുന്നത് നന്ന്. പുതിയ കലം ചില പ്രദേശങ്ങളിൽ വയ്ക്കുന്ന പതിവുണ്ട്. പീഠത്തിൽ നിലവിളക്കു വച്ച് എണ്ണയൊഴിച്ച് അഞ്ച് തിരിയിട്ട് വയ്ക്കുക. മുന്നിലായി സാമ്പ്രാണി, ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പൂക്കൾ, കൊടിവിളക്ക് എന്നിവ പിറ്റേന്നക്കായി ഒരുക്കി വയ്ക്കുക. വിഷുദിനത്തിൽ നിലവിളക്കിൻ്റെ സ്വർണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുക. വിഷുവിനെ കണി കാണാൻ കൊന്നപ്പൂവ് നിർബന്ധമാണ്. കൊന്നപ്പൂവ് ശ്രീകൃഷ്ണൻ്റെ അരഞ്ഞാണമാണ് എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യം കൂടി മനസ്സിലാക്കാം. തൻ്റെ അടുത്ത് ഭിക്ഷയാചിച്ചെത്തിയ ദരിദ്രനായ ബാലന് ഭഗവാൻ സ്വന്തം അരഞ്ഞാണം നൽകിയത്രേ. വീട്ടിലെത്തിയ ബാലൻ്റെ കൈവശം സ്വർണ അരഞ്ഞാണം കണ്ടപ്പോൾ മോഷ്ടിച്ചതായിരിക്കുമെന്ന് കരുതി മാതാപിതാക്കൾ ഇത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അരഞ്ഞാണം ചെന്നു വീണത് മുറ്റത്തെ കൊന്നയുടെ കൊമ്പിൽ. തൊട്ടടുത്ത നിമിഷം ആ കൊന്നയിലാകെ അതുപോലെയുള്ള നൂറായിരം സ്വർണ കിങ്ങിണികൾ വിരിയുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഭഗവാന്റെ കനക കിങ്ങിണി എന്ന സങ്കല്പത്തിലാണ് കൊന്നപ്പൂവിനെ കണി കാണുന്നതത്രേ. പ്രകൃതിയിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ സ്വർണ കിങ്ങിണിയാണ് കൊന്നപ്പൂവ് എന്ന് സങ്കല്പിക്കുന്നതിലും ഉണ്ട് ഒരു സൗന്ദര്യം.